ഹലോ, വെൽക്കം ബാക്ക് ടു മമ്മ സി ട്രീ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നത്, നല്ല സോഫ്റ്റായിട്ട് ചപ്പാത്തി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ടാണ് നല്ല രീതിയിൽ, നല്ല എളുപ്പത്തിൽ നമുക്ക് ചപ്പാത്തി കുഴച്ചെടുക്കാനും കഴിയും. അതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തി നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഒരു മിനിറ്റ് പോലും നമ്മളെടുക്കുന്നില്ല ഇങ്ങനെ സോഫ്റ്റായിട്ട് ചപ്പാത്തി കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ മിക്സിയുടെ ഒരു വലിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ വലിയൊരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കപ്പോ അല്ലെങ്കിൽ ഒന്നര കപ്പോ നമ്മൾ മിക്സിയിൽ ഇട്ട് കൊടുത്താൽ മതി. കൂടുതൽ ഇട്ട് കൊടുക്കരുത് കേട്ടോ. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഓയിൽ ചേർക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് തന്നെ ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഓയിൽ ഒഴിക്കാറില്ല. പിന്നെ ആ കപ്പിൻ്റെ മെഷർമെൻറ്റിൽ തന്നെ ഞാൻ അര കപ്പ് ചൂടുവെള്ളം എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ചൂടുവെള്ളം എടുക്കാൻ നോക്കാം. അതിൽ നിന്നും പകുതിയുള്ള ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ള പകുതി എടുത്തിട്ട് പകുതി ഒഴിച്ചു കൊടുത്തിട്ടാണ് നമ്മളിത് അടിച്ചെടുക്കുന്നത്. ആദ്യം മൂന്ന് പ്രാവശ്യം ഞാനൊന്ന് പൾസ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒന്നിലിട്ട് കൊടുത്തിട്ട് ഒരു 45 സെക്കൻഡ് ഇട്ട് കൊടുക്കുക. നല്ല രീതിയിൽ ഒന്ന് കറക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ചപ്പാത്തി മാവ് ഇവിടെ റെഡിയായി. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ മിക്സിയുടെ ജാറൊന്നും ഒട്ടി പിടിക്കണമൊന്നുമില്ല. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. 45 സെക്കൻഡോളം ഞാനിത് അടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതുപോലെ കിട്ടും, സമയവും ലാഭിക്കാം. നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ ഇതുപോലെ കിട്ടുമായിരിക്കും, പക്ഷേ നമ്മൾ അതിന് സമയം എടുക്കണം. ഒരു 10 മിനിറ്റെങ്കിലും നമ്മളിങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തി നമുക്ക് കിട്ടും. പക്ഷേ ഇത് മിക്സിയിലെ ജാറിലാവുമ്പോൾ നമുക്ക് 1 മിനിറ്റ് പോലും എടുക്കുന്നില്ല ഇങ്ങനെ സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കുറേ ആളുകൾക്ക് വേണ്ടി ഉണ്ടാക്കുകയാണെങ്കിൽ 2-3 ബാച്ചായിട്ട് ഉണ്ടാക്കിയാൽ മതി. എന്നാലും നമുക്ക് സമയം ലാഭിക്കാം. സമയം ലാഭം തന്നെയാണ്, കാരണം നമുക്ക് അത്ര സമയവും എടുക്കുന്നില്ല. നല്ല സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തി കുഴച്ചെടുക്കുകയും ചെയ്യാം, നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ നിങ്ങളത് നോക്കുകയാണെങ്കിൽ വെള്ളത്തിൻ്റെ ഇത് മാത്രം നോക്കിയാൽ മതി. നമ്മൾ ഒരു കപ്പ് മെഷർമെൻറ്റിന് ഗോതമ്പ് പൊടിക്ക് വേണ്ടിയിട്ട് ഞാൻ അര കപ്പ് വെള്ളമാട്ടോ, ചൂടുവെള്ളമാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചൂടുവെള്ളം എടുക്കാൻ നോക്കുക. ചൂടുവെള്ളം എടുക്കുമ്പോൾ നമ്മുടെ ചപ്പാത്തി ഒന്നും കൂടി സോഫ്റ്റായിട്ട് കിട്ടും. പിന്നെ നമ്മൾ അര കപ്പിൽ നിന്ന് ആദ്യം 1/4 കപ്പ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മാത്രമുള്ള ബാക്കി 1/4 കൂടി ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം എന്താ പറയുക, നമ്മുടെ ഗോതമ്പ് പൊടി, ഓരോരോ ഗോതമ്പ് പൊടി ചില ചില മാറ്റങ്ങൾ വരും. അപ്പോൾ വെള്ളം ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് 1/4 കപ്പ് ഒഴിച്ചു കൊടുക്കരുത്. ബാച്ച് ബാച്ചായിട്ട് നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുമ്പോൾ നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് എന്നാണ്. നല്ല മാവ് നല്ല സോഫ്റ്റായതുകൊണ്ടാണ് ഇങ്ങനെ ഇതുപോലെ പൊങ്ങി വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.